പുരുഷനിലോ സ്ത്രീയിലോ കാമാസക്തി കൂടുതൽ അതെ സ്ത്രീകളിലെ ലൈംഗികത ആസ്വാദകരമാക്കാൻ പരീക്ഷിക്കാവുന്ന ചില വഴികളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പുരുഷന്മാർക്കാണോ സ്ത്രീകൾക്കാണോ കാമാസക്തി കൂടുതൽ പഠനങ്ങൾ പറയുന്നത് പുരുഷന്മാരുടെ അതേ അളവിൽ തന്നെ സ്ത്രീകളിലും കാമാസക്തി ഉണ്ട് എന്നാണ് ലോകമെമ്പാടുമുള്ള സ്ത്രീകളിലൂടെ ലൈംഗിക പ്രശ്നങ്ങളിൽ നടത്തിയ ഗവേഷണങ്ങളിൽ നിന്നാണ് ഇത് സംബന്ധിച്ച തെളിവുള്ളത് ഓരോ സ്ത്രീയും ലൈംഗികതയുടെ കാര്യത്തിൽ വ്യത്യസ്തരാണ് പുരുഷന്മാരെ പോലെ ഒരേ ലൈംഗിക പ്രകൃതിയല്ല സ്ത്രീകൾക്കുള്ളത് സ്ത്രീകളുടെ ലൈംഗിക ജീവിതം ആസ്വാദകരമാക്കാൻ പഠനങ്ങളിൽ പറയുന്ന ചില മാർഗങ്ങളുണ്ട് അത് എന്തൊക്കെയെന്ന് ഇനി നോക്കാം ഒന്നാമതായി സ്വന്തം ശരീരത്തെ അറിയുക ഹായ് തിരിച്ചറിയുക സ്വയം തിരിച്ചറിയുക ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയിൽ നിന്ന് വ്യത്യസ്തയാണ് അത് പ്രത്യേകം മനസ്സിലാക്കുക രണ്ട് ഇന്ദു ലൈംഗികതയാണ് നിങ്ങൾക്ക് ആസ്വാദകരമെന്ന് മനസ്സിലാക്കുക പതിനഞ്ച് ശതമാനം സ്ത്രീകൾ മാത്രമാണ് എപ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നത് മുപ്പത് ശതമാനത്തിന് ചുംബനമോ അല്ലെങ്കിൽ സ്പർശനമോ ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയാണ് സെക്സ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ബാക്കിയുള്ളവരിൽ ഈ രണ്ടവസ്ഥകളും ഒരുമിച്ച് കാണപ്പെടുന്നു മൂന്നാമതായി നിങ്ങൾ ആരോഗ്യവതിയാണോ എങ്കിൽ സെക്സ് നന്നായി ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയും നാലാമതായി സമ്മർദ്ദം കുറയ്ക്കുക ഉത്കണ്ഠ പുരുഷനിലായാലും സ്ത്രീയിലായാലും ലൈംഗിക ആസ്വാദനത്തെ കുറയ്ക്കുന്നുണ്ട് അഞ്ചാമതായി നിങ്ങളെ ആവേശം കൊള്ളിക്കുന്നത് എന്തു എന്ന് കണ്ടെത്തുക നീല ചിത്രങ്ങൾ കാണുന്നതോ മറ്റുള്ളവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദൃശ്യമോ എന്തിനാണ് നിങ്ങളിലെ വികാരം ഉണർത്താൻ കഴിയുക എന്ന് തിരിച്ചറിയുക ആറ് മുപ്പത് ശതമാനം സ്ത്രീകൾ മാത്രമാണ് ലൈംഗികതയിലൂടെ രതിമൂർച്ചയിലെത്തുന്നത് ബാക്കിയുള്ളവർ ബാഹ്യ കേളികളിലൂടെയും മറ്റുമാണ് ആ അവസ്ഥയിൽ എത്തിച്ചേരുന്നത് ഏഴാമതായി നിങ്ങളിൽ ലൈംഗിക വികാരം ഉണർന്നു എന്നതിനാൽ മാത്രം നിങ്ങൾ ബന്ധപ്പെടാൻ സജ്ജയാകുന്നില്ല ശരീരവും മനസ്സും പൂർണ്ണമായും ഒരുമിച്ചാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത് എട്ടാമതായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന സമയം പ്രധാനമാണ് നിങ്ങളിൽ വികാരമുണർന്ന സമയമാണെങ്കിൽ പങ്കാളിയുടെ കാമകേളികൾ നിങ്ങളെ രസിപ്പിക്കും ഈ മറിച്ചാണെങ്കിൽ അത് നിങ്ങളെ അസ്വസ്ഥയാക്കുകയും ചെയ്യും ഒൻപതാമതായി ശരിയായ ലൈംഗിക സമവാക്യം രൂപപ്പെടുത്തുക അധിക പേരും സമ്മർദ്ദമില്ലാത്ത ഏറെ കരുതലൂടെയുള്ള കുസൃതി നിറഞ്ഞ സന്ദർഭങ്ങളിലാണ് ഉത്തേജിരാ ഉത്തേജിതരാകുന്നത് പത്താമതായി ശാരീരിക ബന്ധം എന്നതുപോലെ തന്നെ ലൈംഗികതയിൽ മാനസിക അടുപ്പം നൽകുന്ന അർത്ഥങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുക പതിനൊന്നാമത് ലൈംഗികത വിഷയമാക്കുന്ന പുസ്തകങ്ങളും സിനിമകളും പറയുന്നത് വിശ്വാസത്തിലെടുക്കാതിരിക്കുക ഇത്തരം സിനിമകളും പുസ്തകങ്ങളും മിക്കപ്പോഴും ലൈംഗികതയെ നിസ്സാരവൽക്കുന്ന നിസ്സാരവൽക്കരിക്കുന്നവയാണ് പന്ത്രണ്ടാമത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതിലും മേലെ എല്ലാം മറന്നുള്ള ഒരു ലൈംഗിക ആഘോഷമുണ്ട് എന്നത് പൂർണമായും ഒരു തെറ്റായ ചിന്തയാണെന്ന് മനസ്സിലാക്കുക പതിമൂന്ന് ലൈംഗികതയെ പറ്റിയുള്ള പല അസംബന്ധങ്ങളും കേട്ടാണ് നമ്മൾ വളരുന്നത് എന്നാൽ അവയെ കണക്കിലെടുക്കാതെ നിങ്ങൾക്ക് തൃപ്തി നൽകുന്നത് എന്താണോ അത് ചെയ്യുക പതിനാല് എപ്പോൾ നിങ്ങൾ സ്വയം നിന്ദിക്കാതിരിക്കുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾ ലൈംഗിക പക്വത ഉള്ളവളായി തീരുന്നു എന്ന് മനസ്സിലാക്കുക പതിനഞ്ച് നിങ്ങളുടെ ലൈംഗിക പ്രത്യേകതകളെ അംഗീകരിക്കുക നിങ്ങൾ കരുതിയിരുന്നത് പോലെയോ നിങ്ങൾ ആഗ്രഹിക്കും പോലെയോ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ലൈംഗിക സ്വഭാവം അതാണെന്ന് മനസ്സിലാക്കി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി വീണ്ടും കാണാം അത്